അഞ്ചുതെങ്ങ് മുതലപ്പുഴയിൽ ബോട്ട് അപകടം. അഞ്ചുതെങ്ങ് മുതലപ്പുഴയിൽ ഫിഷിംഗ് ബോട്ട് മറിഞ്ഞു. 23 പേരാണ് ബോട്ടിലുണ്ടായിരുന്നത്. അപകടത്തിൽ വർക്കല സ്വദേശികളായ ഷാനവാസും നിസാമും മരണപ്പെട്ടു. വർക്കല ചിലക്കൂർ ബോട്ടുടമ കഹാറിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ മക്കളും കാണാതായവരുടെ കൂട്ടത്തിലുണ്ട്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. മുതലപ്പുഴയിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ട വള്ളമാണ് പുഴയ്ക്ക് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. ഞങ്ങൾ ഇങ്ങോട്ട് പണി കഴിഞ്ഞ് മുട്ടിട്ട് വരുമ്പോഴാണ് കാറ്റും സംഭവിച്ചത്. വെള്ളം ഓടികളും വെള്ളം തിരയിൽ കുടുങ്ങിപ്പോയി. തിരയിൽ കുടുങ്ങി കല്ലിലടിച്ച് മുട്ടിലടിച്ച് ഞങ്ങളെല്ലാം വെള്ളത്തിൽ കല്ലിനടിയിലേക്ക് കയറിപ്പോയി. കുറച്ചെണ്ണം മരച്ച് കുറച്ചെണ്ണം നീന്തി കയറി വന്നു. കാറ്റും മഴയും ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ കരയിട്ട് അടുത്തത്. ഞങ്ങൾ തുമ്പും പുറകോട്ട് ഓടിക്കൂടി വരായിരുന്നു. അപ്പോൾ നമുക്ക് ദൈവം അതാണ് കിട്ടി. വെള്ളം ഇറങ്ങി വന്നപ്പോഴത്തേക്കാണ് മറിഞ്ഞത് മുട്ടിൽ. കാറ്റിൻ്റെ ഇതിൽ അയപ്പിൽ നമ്മളൊരു 5-6 പേരൊക്കെ നീന്തി കയറിയിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ കയറി കരയിൽ കാണണം. എത്ര പേരൊക്കെ കയറിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഇനി ചെന്ന് നോക്കിയാലേ നമുക്കറിയാം. നമ്മളെല്ലാവരും വർക്കലയുള്ളവരാണ്. എല്ലാവരും വർക്കല കയറും. പ്രതികൂല കാലാവസ്ഥയായതിനാൽ തിരച്ചിൽ ദുസ്സഹമാണെന്ന് കോസ്റ്റൽ പോലീസ്. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നത്. ഇതുങ്ങളെ ഏത് ഭരണ സമയം കടലുമായിട്ട് മല്ലരിക്കുന്നതാണ്. കടൽ താണ്ടി ജീവിതത്തെ തേടി പോകുന്നതാണ്. ഇപ്പൊ ഞങ്ങൾ ആ ജമാഅത്തിൽപ്പെട്ട കുറച്ച് ശാഖകളാണ് ഇതിന് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അവർക്ക് കാണാത്തവരുണ്ട്, മരണപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്, വേദന അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനെ ഒത്തിരി പേരാണ്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. ഭാവത്തിങ്ങളായ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണ്. കൂടുതൽ രക്ഷാപ്രവർത്തനത്തിനായി കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ പെരുമാതുറയിലെത്തും. കൊച്ചിയിൽ നിന്ന് 2 നേവി ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിനായി തിരിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മുടെ സഹോദരങ്ങൾ പോയി സംസാരിച്ചപ്പോൾ പോലീസ് പറയുകയാണെന്ന് ബോട്ട് ഇറക്കാൻ സംവിധാനം ഇല്ലെന്നും ബോട്ടില്ല, ഡ്രൈവർ ഇല്ലെന്ന്. ഇതേ കാലാകാലങ്ങളിൽ നിങ്ങൾക്കറിയാം, പ്രാദേശിക ചാനലായതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ കാലാകാലങ്ങളിൽ ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അതായത് ജീവൻ രക്ഷാ ഉപാധികളില്ലാത്ത ഒരു പോലീസ് സ്റ്റേഷന് ഞങ്ങൾക്ക് വേണമെന്നുള്ളത് സംശയമാണ്. ഞങ്ങളുടെ ഓരോരുത്തരുടെ നികുതി എടുത്ത് ഇവിടെ പോലീസുകാർക്ക് ശമ്പളം കൊടുക്കണ്ട. ഇനി അവര് കാര്യം വെച്ചാൽ അങ്ങനെയാണ് ഇവിടുത്തെ ഞങ്ങളുടെ ജീവന സംരക്ഷണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് ഇവിടെ ജീവൻ രക്ഷാ ഉപാധി എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത്? 5-ോ 10-ോ 15-ോ ആൾക്കാർ ആ വലയിൽ കുടുങ്ങി കിടപ്പുണ്ടെന്ന്. ഈ വലയിൽ കുടുങ്ങി കിടക്കുന്ന ജീവനുകളെ കാത്ത് അവിടെ വീടുകളിൽ അമ്മമാരൊരുപ്പുണ്ട്. 2-ോ 3-ോ അമ്മമാർ കരഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, നിങ്ങൾ ഓണം നന്നായിട്ട് ആഘോഷിക്കുക, നന്നായിട്ട് നിങ്ങൾ ആഘോഷിക്കുക. ഞങ്ങളുടെ ഓരോ സഹോദരന്മാരുടെ കണ്ണുകളിലും ഭീതിയാണ് ഈ സമയങ്ങളിൽ. ഓരോ സമയത്തും വല്ല ഇറക്കി പോകാൻ വേണ്ടിയിട്ട് ഭീതിയോടുകൂടി അവർ പണിക്ക് പോകുന്നുള്ളൂ. പിന്നെ ഈ കാലാവസ്ഥ നേരത്തെ പ്രവചിച്ചോ സർക്കാർ പ്രവചിച്ചോ? സർക്കാർ പ്രവചിച്ചിരുന്നുവെങ്കിൽ ആ പേര് ഞങ്ങളെ കുറ്റം ആരോപിച്ചാനേ. ഞങ്ങൾ പ്രവചിച്ചിട്ടാണ് നിങ്ങൾ കടലിൽ ഇറങ്ങിയതെന്ന്. ഈ കാലാവസ്ഥ നിങ്ങൾ ആരും പ്രവചിച്ചതെന്നല്ല. അപ്പോൾ കടലിൽ പണിക്ക് പോകുമ്പോൾ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഞങ്ങൾ അഭിമുഖീകരിച്ച് തന്നെയാണ് വരുന്നത്. ആ സമയത്ത് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഈ ഗവൺമെന്റിന് തന്നെയാണ്. ഗവൺമെന്റ് ഞങ്ങളെ ജീവൻ രക്ഷിച്ചേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വികസനങ്ങളെല്ലാം അടിച്ചു പൊടിച്ച കള. ഞങ്ങളെ ജീവൻ രക്ഷിക്കാത്ത ഒരു വികസനം ഇവിടെ വേണ്ട. ഞങ്ങൾ കാലാകാലങ്ങളിൽ കിടന്ന് ബഹളം വെക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞങ്ങളെ സഹോദരങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് ഏതോ ഒരമ്മ പറ്റ മക്കളാണ് അതൊക്കെ. വർക്കലയിന് ഉപജീവനം നടത്താൻ വേണ്ടിയിട്ട് വന്ന് താമസിച്ച് ഇവിടെ പണിക്ക് പോയ കുട്ടികളാണ്. ഈ 15-ഉം 5-ഉം 3-ഉം 18 ജീവൻ എന്ന് പറയുന്നത് ചില്ലറ കളിയൊന്നും അല്ല. നിങ്ങൾ കാണാൻ നിങ്ങളെ മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും ഉപരോധ സമരങ്ങളുമായിട്ട്. നിങ്ങൾ മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഉപരോധ സമരമായിട്ട് ഞങ്ങൾ ഉറപ്പായിട്ട് മുന്നോട്ട് പോകും. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാരുണ്ട്. ഉപവാസ സമരം നടത്താനായിരുന്നാലും ഞങ്ങളെ ഈ ഓരോ വ്യക്തികളും ഓരോ കല്ലെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ വികസനമൊക്കെ. ഓരോ കല്ല് പൊക്കി മാറ്റിയാൽ തീരാവുന്നതേ ഉള്ളൂ ഇവിടുത്തെ വികസനങ്ങൾ. ഞങ്ങൾ നിങ്ങളുടെ സർക്കാരിനെ മാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെയൊക്കെ സമാധാനപരമായിട്ട് എല്ലാവരും നിൽക്കുന്നത്. അത് ആദ്യം ആലോചിച്ചാൽ കൊള്ളാം. മുതലപ്പുഴി മരണപ്പുഴിയായ പുഴിമുഖമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ 60-ലേറെ വിലപ്പെട്ട ജീവനുകളാണ് ഈ പുഴിമുഖത്ത് നഷ്ടപ്പെട്ടത്, അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം കാരണം. ഇന്ന് തന്നെ 12 മണിക്ക് സംഭവം നടന്നിട്ട് യഥാർത്ഥത്തിൽ ആദ്യം അറിയിക്കേണ്ട കളക്ടറിനെയാണ്. കളക്ടറിനെ അറിയിക്കാൻ താമസിച്ചു പോയിട്ടുണ്ട്. കളക്ടറിനെ അറിയിച്ചാൽ ആ സമയത്ത് മാത്രമേ നേവി ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ ഷിപ്പൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ അത് എല്ലാവരും നോക്കൂത്തികളായിട്ട് നിൽക്കുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഇവിടെ വന്നിട്ട് നോക്കൂത്തികളായിട്ട് നിൽക്കുകയാണ്.
വിലപ്പെട്ട ജീവനുകളാണ്. അവിടെ അവധി സമയമായതുകൊണ്ടാണ് ആ വള്ളത്തിൽ പോയിരിക്കുന്ന എല്ലാം കൊച്ചു പിള്ളേരൊക്കെയാണ്. വലയിൽ ഇപ്പോഴും കുടുങ്ങി കിടപ്പുണ്ട് അവിടെ. അത് ഇതുവരെ മണിക്കൂറുകളായിട്ട് എന്തെങ്കിലും രക്ഷാപ്രവർത്തനം അവിടെ ചെയ്യുവാനായിട്ട് ഇവിടെ ആർക്കും സാധിച്ചിട്ടില്ല. ഓക്കി നടന്ന സമയത്ത് നടന്ന സമാനമായിട്ടുള്ള സംഭവമാണ്, അതിൻ്റെ ദൃശാക്ഷിയാണ് ഞാൻ പൂന്ത്രയിൽ. അന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചപ്പോഴും ഇതേ മുടന്ത ന്യായമായിരുന്നു. മണിക്കൂറുകൾ നീട്ടി അപ്പോഴേ ഷിപ്പ് ഇറക്കിയിരുന്നെങ്കിൽ അന്ന് ഒത്തിരിയേറെ വിലപ്പെട്ട ജീവനുകൾ നമുക്ക് കിട്ടുമായിരുന്നു. അതിവിടെ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രണ്ടാഴ്ച മുമ്പ് രണ്ട് മുസ്ലിം സഹോദരങ്ങളുടെ വിലപ്പെട്ട ജീവനാണ് ഇവിടെ നഷ്ടമായത്. ഇന്നത്തെ രാവിലത്തെ പത്രത്തിൽ വളരെ സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ലോകം ഇങ്ങനെ ഇന്ത്യ ലോകത്തിന് നെറുകയിൽ നിൽക്കാൻ പോവുകയാണ്, വലിയ വികസിത രാഷ്ട്രമാണ്, ഭയങ്കരമായിട്ട് ഉന്നതിയിൽ അഞ്ചാം സ്ഥാനത്തൊക്കെ എത്താൻ പോകുന്നു. രണ്ട് ദിവസം മുന്ന് പ്രധാനമന്ത്രി വന്ന് അവിടെ കൊച്ചിയിൽ അവിടെ ഒരു വിക്രാന്ത് പുതിയൊരു കപ്പലിറക്കി. ആ സ്ഥലം നമ്മുടെ സഭ വിട്ടുകൊടുത്തതാണ്, വിട്ടുകൊടുത്ത സ്ഥലമാണ്. ആ പള്ളിയും സ്ഥലമെല്ലാം ഇന്ന് നമ്മളെ ദ്രോഹികളായിട്ട് ദേശദ്രോഹികളായിട്ട് മുദ്രകുത്തുകയാണ്. ഞങ്ങളുടെ അഭിമന്യ പിതാക്കന്മാർ ഉപവസിച്ചുകൊണ്ട് കിടക്കുകയാണ് ഇതിനു വേണ്ടി. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇനിയെങ്കിലും ഈ ഇത്തരത്തിലുള്ള ഇത് മനുഷ്യത്വം കാണിക്കണം. എല്ലാവരുടെയും ശരീരത്തിലോടുന്ന രക്തത്തിൻ്റെ കളർ ഒന്ന് തന്നെയാണ്, ചുവപ്പ് കളർ തന്നെയാണ്. അത് മനസ്സിലാക്കണം. അശാസ്ത്രീയമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തിയേ തീരൂ, അല്ലെങ്കിൽ ഇവിടെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളും ഇത് ആവർത്തിക്കാൻ പാടില്ല. എല്ലാ മെഷീനറീസും ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എനിക്ക് തന്നെ സംശയമാണ് ഇവിടെ ആ ബോട്ടിൽ നീന്താൻ അറിയാവുന്നവരുണ്ടോ എന്ന്. അതുണ്ടായിരുന്നെങ്കിൽ ചാടി നീന്തി ലൈഫ് ജാക്കറ്റ് ഇട്ടൊക്കെ പരിപാടികൾ ചെയ്യാമായിരുന്നു. നിർഭാഗ്യകരമാണ്, നിർഭാഗ്യ വേദനയുണ്ട് ഈ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതിൽ.